തിരുവനന്തപുരം മ്യൂസിയം പരിസരത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ യുവതിയെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി. മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവർ മലയങ്കേഴ് മഞ്ചേൽ സ്വദേശി സന്തോഷ് കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറവൻകോണത്തെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതും ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പേരൂർക്കട ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി. മ്യൂസിയം പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. 10 വർഷമായി ഇയാൾ ഇറിഗേഷൻ വകുപ്പിൽ ഡ്രൈവറാണ്. ഇറിഗേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള വാഹനമാണ് ഓടിച്ചിരുന്നത്. നിലവിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവറാണ് സന്തോഷ് കുമാർ. അതിക്രമിച്ച് കയറൽ, മോഷണശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് കുറവൻകോണത്തെ വീട്ടിൽ അജ്ഞാതൻ കയറാൻ ശ്രമിച്ചത്. രാത്രി 9:30 മുതൽ പ്രതി വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്നു. അർദ്ധരാത്രി 11:30 അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത്. തിരികെ പോയി വീണ്ടും എത്തിയ ശേഷമാണ് വീടിൻ്റെ മുകൾ നിലയിലേക്കുള്ള ഗേറ്റിൻ്റെയും മുകൾ നിലയിലെ ഗ്രില്ലിൻ്റെയും പൂട്ട് തകർത്തത്. ജനലും തകർക്കാൻ ശ്രമിച്ചു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വെളുപ്പിനെ 3:30 വരെ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസവും ഇയാൾ ഈ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ മുഖം മറച്ചായിരുന്നു രണ്ടാമത്തെ വരവ്. ഇറിഗേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള വാഹനത്തിലാണ് നഗരത്തിൽ രാത്രി കറങ്ങിയത്. സർക്കാർ ബോർഡ് പതിച്ച ഈ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രതിയിലേക്ക് എത്തിച്ചത്. സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രൈവറ്റ് സെക്രട്ടറി ഉപയോഗിച്ചിരുന്നത് ഇറിഗേഷൻ വകുപ്പിൻ്റെ വാഹനമാണ്. യുവതിയെ ആക്രമിച്ചയാളും കുറവൻകോണത്തെ വീട്ടിൽ കയറിയയാളും ഒരാൾ തന്നെയാണെന്ന് അന്വേഷണ സംഘം രാവിലെ തിരിച്ചറിഞ്ഞിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 4:40 മ്യൂസിയം പരിസരത്ത് വെച്ച് യുവതിയെ ഇയാൾ ആക്രമിച്ചത്. കാറിൽ വന്നിറങ്ങിയ താടി വെച്ച ഒരാളാണ് ആക്രമിച്ചതെന്നാണ് സ്ത്രീ മൊഴി നൽകിയിരുന്നത്. വാഹനം നിർത്തിയ ശേഷം നടന്നു വന്ന് പ്രതി യുവതിയെ ആക്രമിക്കുകയായിരുന്നു. ഇതിനുശേഷം മ്യൂസിയത്തിൻ്റെ ഗേറ്റ് ചാടിക്കിടന്ന് പ്രതി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് യുവതി പറയുന്നു. യുവതിയുടെ മൊഴിയും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. സ്ത്രീകളോടുള്ള അതിക്രമത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തത് സർക്കാരിൻ്റെ നാണക്കേടാണ്. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംഭവത്തിൽ ഇന്നലെ വരെ പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തതിൽ പോലീസിനെതിരെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇയാളിലേക്ക് എത്തിച്ചേർന്നത്. ഇന്നോവ വാഹനം കവടിയാർ പരിസരത്ത് പാർക്ക് ചെയ്ത ശേഷമാണ് ഈ അതിക്രമങ്ങളെല്ലാം അയാൾ നടത്തിയത്.